വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മൈ ഫുഡീസ് കോർണർ അപ്പോൾ ഞങ്ങൾ ഇന്നിരിക്കുന്ന ഒരു ചെറിയൊരു ഐറ്റം ആയിട്ടാണ് സംഭവം എന്ന് പറയുന്നത് ജെല്ലി ഫ്രൂട്ട് കേക്ക് ആണ് നമ്മുടെ വീട്ടിലൊക്കെ ചിലവ് ചുരുക്കി നല്ല പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റം ആണ് നമുക്ക് നേരെ നമ്മുടെ വീട്ടിലെടുക്കാം നമ്മുടെ ജെല്ലി ഫ്രൂട്ട് കേക്കിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ആണ് പറയാൻ പോകുന്നതിന് അതിനുവേണ്ടി നമ്മൾ ഫസ്റ്റ് എടുത്തിട്ടുള്ളത് ചെറി പോംഗ്രനേറ്റ് കറുത്ത മുന്തിരി പച്ച കളറുള്ള മുന്തിരി ആപ്പിൾ ചെറുപഴം മാംഗോ പഞ്ചസാര ജലാറ്റിൻ നമ്മുടെ ജെല്ലി ഫ്രൂട്ട് കേക്കിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ഈ ജലാറ്റിനാണ് ഈ ജലാറ്റിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സൂപ്പർ മാർക്കറ്റ് പോലുള്ള ഷോപ്പിൽ നിന്ന് ലഭ്യമാണ് അപ്പോൾ ഈ ജലാറ്റിൻ എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം അതിനുവേണ്ടി ഒരു ബൗൾ എടുത്തതിന് ശേഷം അതിലോട്ട് ഈ ജലാറ്റിൻ്റെ ഈ പൗഡർ ഇടുക അതിനുശേഷം സ്വല്പം വെള്ളം ചേർത്ത് ഒന്ന് ഇളക്കണം ഇതുപോലെ ഒരു അധികം കട്ട പിടിച്ച് നിൽക്കാൻ പാടില്ല അധികം തിക്കാകാനും പാടില്ല കുറച്ച് ലൂസൊക്കെ വേണം അത്യാവശ്യം ഒരു ലൂസ് വേണം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഒന്ന് ഇതാണ്ട് ഈ പരിപുമായി കിട്ടണം നമുക്ക് ഈ ജലാറ്റിൻ ഇതിന് ശേഷമാണ് നമ്മൾ പഞ്ചസാര ലായനിയിലോട്ട് നമ്മുടെ ജലാറ്റിൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ജെല്ലി കേക്കിന് ആവശ്യമായ പഞ്ചസാര ലായനിയാണ് ഇനിയും ഉണ്ടാക്കാൻ പോകുന്നത് അതിനു വേണ്ടി നമ്മൾ 3/4 ലിറ്റർ വെള്ളമാണ് എടുത്തിട്ടുള്ളത് ഇത് ഞങ്ങൾ 2 കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയാണ് 3/4 ലിറ്റർ വെള്ളം എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് 1 കേക്കാണെങ്കിൽ ഇതിൻ്റെ നേർ പകുതി വെള്ളം എടുത്താൽ മതി അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് പഞ്ചസാരയും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതിനുവേണ്ടി ഞങ്ങൾ 3 കപ്പ് പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് 1 കേക്കാണെങ്കിൽ 1.5 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി നിങ്ങൾക്ക് മധുരം കുറച്ച് കൂടണമെന്നുണ്ടെങ്കിൽ കുറച്ച് സ്വല്പം കൂട്ടി കൊടുക്കാം അപ്പോൾ ഈ പഞ്ചസാര ലായനി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ജലാറ്റിൻ മിക്സ് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്കെടുത്ത് മാറ്റി വെക്കാവുന്നതാണ് ഇത് ചൂടാറിയതിന് ശേഷം മാത്രമേ നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ ഇനിയാണ് നമ്മൾ മെയിൻ സ്റ്റെപ്പിലോട്ട് കടക്കാൻ പോകുന്നത് അതിനു വേണ്ടി ഒരു പാൻ എടുക്കുക കേക്ക് ഉണ്ടാക്കാൻ ആവശ്യമായ ഒരു പാൻ എടുക്കുക അതിനുശേഷം നമ്മൾ 3 തവി ജലാറ്റിൻ മിക്സാണ് ചേർത്ത് കൊടുക്കുന്നത് ജലാറ്റിൻ ചേർത്തതിന് ശേഷം നമ്മൾ നമ്മുടെ പാനിലോട്ട് നമ്മുടെ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ഫ്രൂട്ട്സ് ആഡ് ചെയ്യാണ് ചെയ്യുന്നത് നല്ല വെറൈറ്റി ആയിട്ട് ആഡ് ചെയ്യാവും നല്ലത് അങ്ങനെയാണെങ്കിൽ നല്ലൊരു വെറൈറ്റി കളറായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ നമ്മുടെ ഫ്രൂട്ട്സൊക്കെ ഇതിലോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ 3 തവി ഈ ജലാറ്റിൻ മിക്സ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഈ 3 തവി മിക്സ് എല്ലായിടത്തും നല്ല നന്നായിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ 30 മിനിറ്റ് നോർമൽ ടെമ്പറേച്ചറിൽ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക അതിനുശേഷം മാത്രമേ നമ്മൾ 3 ഹവർ നമ്മുടെ റെഫ്രിജറേറ്ററിൽ വെക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് 3 മണിക്കൂർ റെഫ്രിജറേറ്ററിൽ വെച്ചതാണ് നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് എടുത്ത് മാറ്റാം അപ്പൊ നമ്മുടെ കേക്ക് അടിപൊളിയായിട്ടുണ്ട് അപ്പൊ നമ്മുടെ കേക്ക് ടേസ്റ്റ് വേണ്ടി നമ്മുടെ സ്വന്തം ചേച്ചി വിളിക്കുകയാണ് ഇഫ്താറിനൊക്കെ പറ്റിയ ഐറ്റാണ് നല്ല ഫ്രൂട്ട്സിൻ്റെ ഒക്കെ ആയിട്ട് കൊള്ളാം